നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മലയാളി സിനിമാ പ്രേക്ഷകർ അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമാണ് ആമീർ എന്ന് പറയുന്നത് ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ കേൾക്കുന്നില്ല അപ്പോൾ എന്താണ് ആ സിനിമയ്ക്ക് സംഭവിച്ചത് ആ സിനിമ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ അത് ഇപ്പോഴും റണ്ണിങ്ങിലാണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആമീർ എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഈ മാസം രണ്ട് കൊല്ലം തകുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഈ ചിത്രത്തിൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് രണ്ട് മാസം രണ്ട് വർഷം തകഞ്ഞിരിക്കുന്നു ഈ അമീർ എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്തിട്ട് ഇതിനിടയിൽ മമ്മൂട്ടിയുടേതായിട്ട് ഏകദേശം പത്തിലധികം സിനിമകൾ റിലീസ് ചെയ്തു കഴിഞ്ഞു ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ പത്തിലധികം അല്ല പത്തോളം സിനിമകൾ റിലീസ് ചെയ്തു കഴിഞ്ഞു ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ സിനിമയുടെ വേറെ എന്തെങ്കിലും മുന്നോട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചോ ഒന്നും തന്നെ കേട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പ്ര ഫാൻസുകാർക്കിടയിൽ ഇങ്ങനെയൊരു ആരാധ സംശയം അതായത് ഈ സിനിമ വരുമോ അതോ ക്യാൻസൽ ചെയ്തോ എന്നുള്ള ഒരു വാർത്ത അതിനെപ്പറ്റി അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ടാകുന്നത് എന്ത് തന്നെയായാലും ഈ സിനിമയെക്കുറിച്ച് ആദ്യമേ ഒരു ബേസിക് ബേസിക്കായിട്ടൊരു കാര്യം പറയുന്നുണ്ട് വിനോദ് വിജയൻ എന്ന് പറയുന്ന സംവിധായകനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്യേണ്ടിയിരുന്നത് അതുപോലെ തന്നെ ഹനീഫ് ഹനീഫതേനിയുടെ സ്ക്രിപ്റ്റിലാണ് ഈ സിനിമ വരാനിരുന്നത് ഗോപി സുന്ദർ ആയിരുന്നു മ്യൂസിക് പ്ലാൻ ചെയ്തിരുന്നത് എല്ലാം വലിയ വലിയ ടീമുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ആ സിനിമയുടെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടുന്നത് പക്ഷേ പിന്നീട് എന്തുകൊണ്ടോ ആ സിനിമയുടെ ഒരു മുന്നോട്ടുള്ള നീക്കിന് നീക്കത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയാൻ സാധിച്ചില്ല വേറെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം കൂടെയുള്ള വാർത്തകളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടേതായിട്ട് രണ്ട് വലിയ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ കൂടി വരാനുണ്ട് ഒന്ന് പോക്കിരി രാജ അതിനുശേഷം മാമാങ്കം എന്നിങ്ങനെ രണ്ട് വലിയ സിനിമകൾ കൂടി വരാനുണ്ട് ഈ രണ്ട് സിനിമകളുടെയും ഷൂട്ടിംഗ് തീർന്നതിന് ശേഷമായിരിക്കും മമ്മൂട്ടി ആമീർ എന്ന് പറയുന്ന സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്നുള്ള വാർത്തകളായിരുന്നു കേട്ടത് ആ രണ്ട് സിനിമകൾ നമുക്കറിയാം റിലീസ് ചെയ്തു കഴിഞ്ഞു രണ്ട് സിനിമകൾ റിലീസ് ചെയ്തതിന് ശേഷം പിന്നീടും മമ്മൂട്ടിയുടേതായിട്ട് വരാനിരിക്കുന്ന സിനിമ സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ വൺ എന്ന് പറയുന്നത് ഒരു ചെറിയ പടമാണ് അത് മാറ്റി നിർത്തുക പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയും ചെറുതാണ് മാറ്റി നിർത്തുക പക്ഷേ അതിനുശേഷം അടുത്ത വലിയൊരു സിനിമ വരാൻ പോകുന്നുണ്ട് ബിലാൽ എന്ന് പറയുന്ന ഒരു വലിയ സിനിമ വരാൻ പോകുന്നുണ്ട് ആ സിനിമ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമ ഏകദേശം ഈ കൊറോണയുടെ ഒരു എൻ്റ് കാര്യങ്ങളാവുമ്പോഴേക്കും ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നുള്ള കാര്യം നമുക്കറിയാം അതിനിടയിൽ ന്യൂയോർക്ക് എന്ന് പറയുന്ന വൈശാഖിൻ്റെ സംവിധാനത്തിൽ വരുന്ന വേറൊരു വലിയ സിനിമ കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമയുടെ ഭാവി എന്താണെന്നുള്ള കാര്യം സംശയത്തിലാണ് നിൽക്കുന്നത് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് എന്ത് തന്നെയാലും അങ്ങനെ അനൗൺസ്മെൻ്റുകൾ കൃത്യമായിട്ട് നടന്നു എന്നുണ്ടെങ്കിലും ഈ വലിയ സിനിമകളുടെയൊക്കെ ഭാവി എന്താണെന്നതിനെപ്പറ്റി ഇപ്പോഴും ഒരു സംശയമായിട്ട് തന്നെ നിലനിൽക്കുന്നത് പക്ഷേ അമീർ എന്ന് പറയുന്ന സിനിമയുടെ ഭാവി എന്താണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നും തന്നെ പറയാനില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം മിക്കവാറും ഈ പടം ഉപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം സംശയമാണ് കാരണം എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപതിലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ അമീർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ ഈ ഒരു സിനിമ ഇല്ല നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റിൽ ഈ ഒരു സിനിമ ഇടം പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ അദ്ദേഹത്തിന് ഈ സിനിമ അഭിനയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ പടം ഉപേക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളും ലഭ്യമായിട്ടില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം